ഒരു കേരള സ്റ്റോറി ചർച്ച ചെയ്യുന്ന സമയമാണ്. പക്ഷേ മലയാളികളെ സംബന്ധിച്ചോളം ആ കേരള സ്റ്റോറി ആയിരിക്കില്ല പറയാനുണ്ടാവുക. എനിക്കും അല്ലെങ്കിൽ എൻ്റെ ഒപ്പം സഞ്ചരിച്ചിട്ടുള്ള ആളുകൾക്കൊന്നും ഇത്തരത്തിലുള്ള അനുഭവങ്ങളുള്ള സാഹചര്യങ്ങളേ ഉണ്ടായിട്ടില്ല. ഞങ്ങളൊക്കെ നമ്മളൊക്കെ അല്ലെങ്കിൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യർ മുഴുവൻ പഠിച്ച് വന്നിട്ടുള്ള ഗവൺമെൻറ് സ്കൂളുകളിലാണ്. ഒരേ ബെഞ്ചിൽ എല്ലാ മതത്തിലും പെട്ട ആളുകൾ ഇരുന്ന് പഠിച്ചു വന്നിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ വിഭിന്നമായിട്ടുള്ള ഏതെങ്കിലും അനുഭവങ്ങളൊന്നും ഇല്ലാത്ത ഏതെങ്കിലും പ്രത്യേകമായ ആക്രമണങ്ങളുടെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിദ്വേഷ പ്രചരണങ്ങളുടെയോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലത്തുകൂടെയാണ് ഞാനടക്കമുള്ള ആളുകൾ കടന്നു വന്നിട്ടുള്ളത്. പരസ്പരം ഏതെങ്കിലും ആളുകളെ ഇത്തരത്തിൽ ആക്രമിക്കാനോ ഇപ്പോൾ ചില ആളുകൾ കേരള സ്റ്റോറി എന്ന പേരിൽ അല്ലെങ്കിൽ അതിന് ശേഷവും അതിനു മുമ്പും ആളുകളെ ഭിന്നിപ്പിച്ച് നിർത്താൻ ആളുകളെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് നിർത്താനൊക്കെ നടത്തുന്ന ശ്രമങ്ങൾ നമ്മുടെ നാട്ടിലിരിക്കുന്ന ഓരോ ആഘോഷങ്ങളും ഇപ്പോൾ പെരുന്നാളിനായി അങ്ങോട്ടും ഇങ്ങോട്ടും വീടുകൾ സന്ദർശിക്കുകയും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഈ സമയത്ത് അവസാന സമയത്ത് ബി ജെ പിക്കാർ ക്രിസ്ത്യാനികളുടെ വീട് സന്ദർശിക്കുന്നു. അതുപോലെ തന്നെ ഈസ്റ്ററിൻ്റെ സമയത്ത് ബി ജെ പി ആളുകൾ കയ്യിലെ ചരടൊക്കെ കെട്ടിയ ആളുകൾ വീടുകൾ സന്ദർശിക്കുന്നു. അതുപോലെ പെരുന്നാളിൻ്റെ സമയത്ത് ബി ജെ പിക്കാർ നിലപാടെടുത്തുകൊണ്ട് അവരുടെ വീടുകൾ സന്ദർശിക്കുന്നത് കേൾക്കുമ്പോൾ തമാശയാണ്. നമ്മളൊക്കെ നേരത്തെ അത്തരത്തിലുള്ള വേർതിരിവുകളൊന്നുമില്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓണത്തിനും വിഷുവിനും പെരുന്നാളിനും ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരുന്ന മനുഷ്യരാണ്. ആ മനുഷ്യരെ തമ്മിൽ തല്ലിക്കാൻ നോക്കിയ ആളുകൾ, ആ മനുഷ്യരെ വേർതിരിച്ചു നിർത്താൻ നോക്കിയ മനുഷ്യർ സംഘടന ഇപ്പോൾ രാഷ്ട്രീയ ലാക്കോടുകൂടി ക്രിസ്ത്യാനികളുടെ വീട്ടിലേക്കും മുസ്ലിങ്ങളുടെ വീടുകളും തേടി പോവാം. നേരത്തെ നമ്മൾ ഉത്തർപ്രദേശ് പോലുള്ള സ്ഥലത്ത് ഇവർ ഈ വീടുകൾ അന്വേഷിച്ച് ചെന്നത് അവിടെ മാംസമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് ആ ഒരു സാധ്യത കേരളത്തിലില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് പുതിയ സ്റ്റോറിയുമായി വരുന്നത്. ആ സ്റ്റോറി കേരളത്തിലെ ജനങ്ങളുടെ സ്റ്റോറിയല്ല, കേരളത്തിലെ സാധാരണക്കാർക്ക് അറിയുന്ന സ്റ്റോറി ഈ സ്റ്റോറിയല്ല. ഇത് ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് ഒരിക്കലും കേരളവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ജനങ്ങളുടെ ജീവിതാനുഭവവുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറിയേയല്ല. മറിച്ച് എല്ലാ ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യർ ഏറ്റവും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന നാടാണ് കേരളം. ആ എൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത്, എൻ്റെ കേരളം എന്ന് പറയുന്നത് എല്ലാ ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യർ ഒരുമിച്ച് ഏറ്റവും സന്തോഷത്തോടുകൂടി, ഏറ്റവും വിദ്യാഭ്യാസത്തോടുകൂടി, ഏറ്റവും നല്ല ആരോഗ്യ സംരക്ഷണത്തോടുകൂടി, ഏറ്റവും കൂടുതൽ കാലം ഈ ലോകത്ത് പിറന്നു വീണാൽ ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്ന മനുഷ്യനായിട്ടുള്ള കാലമാണ്. എല്ലാം ഏറ്റവും മതസൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്ന ഒരു കേരളമാണ്. ആ കേരളമാണ് എൻ്റെ കേരളം. എൻ്റെ കേരളത്തിൻ്റെ സ്റ്റോറി അതാണ്. ഇന്ത്യയിൽ തന്നെ നീതി ആയോഗ് അടക്കമുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഒന്നാം സ്ഥാനം എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനം അതാണ് എൻ്റെ കേരളം, അതാണ് എൻ്റെ കേരളത്തിൻ്റെ സ്റ്റോറി. അതല്ലാതെ സംഘപരിവാർ അജണ്ടയിൽ ഉണ്ടായിട്ടുള്ള ഇപ്പോൾ ദ കേരള സ്റ്റോറി എന്ന ഫിലിമല്ല. ആ ഫിലിമിനെ നിരാകരിക്കുകയാണ് കേരള ജനത ചെയ്തത്. ഇന്ത്യയിലെ മൊത്തം ജനങ്ങളും അതിനെ നിരാകരിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. മൈ റിയൽ കേരള സ്റ്റോറി, കെട്ടുകഥകളെ നേരിടാം നേരുകൊണ്ട്.